എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് സിറപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ചോക്ലേറ്റ് സിറപ്പ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഷേക്കൊക്കെ തയ്യാറാക്കുമ്പോഴോ അതുപോലെ തന്നെ കേക്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പൊക്കെ വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റാണ്. പക്ഷേ ഞാനിന്നിവിടെ കാണിക്കുന്നത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡർ ഡാർക്ക് ആണെങ്കിലും ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര എടുക്കുന്ന കപ്പിന് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആദ്യം തന്നെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു കൊക്കോ പൗഡറിൽ ചെറിയ കട്ടകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് കോൺഫ്ലോർ വേണ്ട, നമുക്ക് ഇത്രയും മതിയാവും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൊക്കോ പൗഡറിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം മാത്രമാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൊക്കോ പൗഡറും അതുപോലെ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി ഇതുപോലെ തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ച ശേഷം കുറച്ചൊന്ന് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. പക്ഷേ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഒരുപാട് അങ്ങ് കട്ടിയിലല്ല വേണ്ടത്. നമ്മൾ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ ആ ഒരു പരിവാണ് കേട്ടോ. ഒരുപാട് അങ്ങ് കട്ടി ആവണ്ട. അപ്പോൾ അത് ആ കോൺഫ്ലോർ ചേർത്ത് അത്യാവശ്യം അതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ടൊന്ന് റെഡിയായി തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തണുത്ത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് നല്ല സിറപ്പായിട്ട് വന്നിട്ടുണ്ടാവും. ഇതാ കണ്ടില്ലേ, കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മധുരവും എല്ലാ ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു സിറപ്പ് ഉള്ളത്. അപ്പോൾ അതായത് ഇതുപോലെ നമുക്കൊരു ബൗളിലാക്കിയിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഷേക്കും അതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ദാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സിറപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഷേക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഷേക്കിൻ്റെ മുകളിലും പിന്നെ കേക്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റും അല്ലേ. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.